ഹായ് ബെസ്റ്റീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഗോഗോ സ്ക്വിഡിനെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളാണെങ്കിൽ ഇപ്പോൾ വീഡിയോസിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അതായത് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പം നമുക്ക് എന്നാലേ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വൈകണ്ട, റിവ്യൂയിലേക്ക് കടക്കാം. ആരോ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞ പോലെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ സോളോ ജൂനിനെ കണ്ടു. അവളുടെ പേരാണ് ഷവോയ്. അപ്പോൾ ഷവോയ് അതേപോലെ തന്നെ അവളുടെ അമ്മ ഹാൻഷാങ്ങനും കൂടി പാർക്കിലേക്ക് പോകണം. അപ്പോൾ ടോങ്ങിയാനാണെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയർ റെഡിയായി, അപ്പോൾ അതുകൊണ്ട് വന്ന് വാങ്ങണം. അങ്ങനെ ഹാൻഷാങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളെ കാണാൻ വേണ്ടിയിട്ട് അവർ ഹോസ്റ്റലിലേക്ക് പോണ വഴിക്ക് വണ്ടി നിർത്തുവാണ്. അപ്പോൾ ടോങ്ങിയൻ പെട്ടെന്ന് ഇറങ്ങി വരുന്നു, അവരുടെ അടുത്ത് ഹായ് ഒക്കെ പറയുന്നു. അപ്പോൾ ഈ സമയത്താണെങ്കിൽ കെ കെ ടീമിൻ്റെ മാനേജർ പറയുവാണ്, ടോങ്ങിയൻ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ടോങ്ങിയൻ കാണി പെട്ടെന്ന് ഹാൻഷാങ്ങിനെ നോക്കുകയാണ്. അപ്പോൾ ഹാൻഷാങ്ങൻ അവരടുത്ത് വാ നമുക്ക് പോവാം അങ്ങനെ പറയണം. അപ്പോൾ ഹാൻഷാങ്ങിനും കൂടി ഓക്കെ പറഞ്ഞപ്പോഴത്തേക്കും ടോങ്ങിയൻ പെട്ടെന്ന് വണ്ടിയിൽ ചാടിക്കയറുവാണ്. അത് എനിക്ക് ഇവരെല്ലാവരും കൂടി പാർക്കിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ അവർ പാർക്കിൽ ചെല്ലുവാണ്. പാർക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഷവോയും ടോങ്ങിയാങ്ങും ഒരു ഹോഴ്സ് റൈഡിങ് കയറുവാണ്. അപ്പോൾ കെ കെ ടീമിൻ്റെ മാനേജർ പറയുകയാണ്, ഹാൻഷാങ്ങിന് നീയും ചെല്ലും, നല്ല രസമായിരിക്കും, അങ്ങനെ പറയുവാണ്. ഏയ് ഇതൊന്നും എനിക്ക് പറ്റില്ല, അതൊക്കെ ചെറിയ പിള്ളേർക്കുള്ളതാണ്, അങ്ങനെ പറയുവാണ്. അപ്പോൾ ഈ സമയം ടോങ്ങിയാങ് ആണെങ്കിൽ ഹാൻഷാങ്ങിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓരോ ടേൺ തിരിയുമ്പോഴത്തേക്കും കഴുത്തിങ്ങനെ തിരിച്ച് വെച്ചൊക്കെയാണ് നോക്കുക. അപ്പോൾ നമ്മുടെ ഷവോയ്ക്ക് ഒരു ഡൗട്ട്, എന്തോ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ചോദിക്കുകയാണ്, നീ ഹാൻഷാങ്ങിനെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ടോ, എപ്പോഴും അവനെ നോക്കുന്ന എന്താ, അങ്ങനെ ചോദിക്കുകയാണ്. ഏയ് എനിക്ക് പേടിയൊന്നുമില്ല, എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ്. അതെനിക്ക് മനസ്സിലായി, പിന്നെ വേറെ എന്താണെന്ന് ചോദിക്കുകയാണ്. അതൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പറയുകയാണ്. എനിക്ക് മനസ്സിലായി, നിങ്ങൾ റിലേഷൻഷിപ്പിലല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ നോക്കുന്നത്, അങ്ങനെ ചോദിക്കുകയാണ്. ആ നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിനക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുകയാണ്. നിന്നേക്കാളും കുറച്ചും കൂടി കുറവാണ്, എന്നാൽ അത്ര കുറവല്ല, അങ്ങനെ പറയുകയാണ്. അപ്പോൾ എവിടെയാണെങ്കിൽ, ഓ നീ ചെറുതാണെങ്കിലും നിന്റെ സംസാരം കുറച്ച് കൂടുതലാണല്ലോ, അങ്ങനെ പറയുകയാണ്. എന്താ ചെയ്യാൻ, ഞാൻ ഇങ്ങനെയാന്ന് പറയുകയാണ്. അല്ല ഹാൻഷാങ്ങിന് എന്ത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത്, കാരണം കുറച്ച് ഹാൻസമാണ്, ലുക്കൊക്കെ ഉണ്ട്, എന്നാലും എന്താണ് ഒരു സ്റ്റാമിന ഇല്ല, അതേപോലെ തന്നെ സ്ട്രാറ്റജി ഇല്ല, എനർജി ഇല്ല, ഫുൾ ടൈം എന്തെങ്കിലും ആംഗ്രി മോഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, ടോട്ടലി അനോയിങ് ആണ് പറയുകയാണ്. ടോം ഞാൻ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടും. ഈ അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുന്നത് പെർഫെക്റ്റ് ആയിട്ടാ, എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാ ചെയ്യാം, എന്ത് വലിയ ആൾ അങ്ങനെയൊക്കെ പറയുകയാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല, അങ്ങനെ പറയുകയാണ് നമ്മൾ ഷവോയ്. ഇടിയാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചേട്ടേന്ന് ചോദിക്കുകയാണ്. നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറയുകയാണ്. അവൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരാണെങ്കിൽ ബോട്ട് റൈഡിന് ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കും എന്താണ്, ഇവർ രണ്ടുപേരും രണ്ട് ബോട്ടിലായി പോയി, അതായത് ഇവരുടെ ബോട്ടിൽ ആൾ ഫുള്ളായതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നെക്സ്റ്റ് ബോട്ടിലാണ് കയറിയത്. അപ്പോൾ നമ്മുടെ ഹാൻഷാങ്ങിനും ടോങ്ങിയാങ്ങിനും സെയിം ബോട്ടിൽ തന്നെയാണ് ഇരിക്കുക. ഷവോയ്ക്കാണെങ്കിൽ എന്താണ് ഞാൻ ഇനി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടോങ്ങിയാങ്ങിന് ഭയങ്കര സന്തോഷം, കാരണം ഹാൻഷാങ്ങിൻ്റെ കൂടെയാണല്ലോ. അതുകൊണ്ട് അപ്പോൾ ഹാൻഷാങ്ങിൻ പെട്ടെന്ന് പറയുകയാണ്, നിൻ്റെ ഫോൺ താ, ഞാൻ ഫോട്ടോ എടുത്തുതരാം. അതിന് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഗേൾസിനൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ, ഞാൻ എടുത്തുതരാം, അങ്ങനെ പറയുകയാണ്. ഏയ് ഇല്ല എനിക്കത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഞാൻ വേണമെങ്കിൽ നിൻ്റെ ഫോട്ടോ എടുത്തുതരാം എന്ന് ഹാൻഷാങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്. ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫറാന്ന് പറയുകയാണ്, ഏയ് വേണ്ട എൻ്റെ ഫോട്ടോസൊന്നും എടുക്കണ്ട, അങ്ങനെ പറയുകയാണ്. അതെനിക്ക് ഇവൾക്ക് വിഷമമാണ്, കാരണം എപ്പോഴും ഹാൻഷാങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ ട്രൈ ചെയ്യുന്നു, ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ല അക്കാര്യം. അപ്പോൾ ഈ സമയത്ത് അപ്പറെ നിന്നിട്ട് നമ്മുടെ ഷവോയ് ഉറക്കം വിളിച്ച് പറയുകയാണ്, ഫോട്ടോ എടുക്കട്ടെ, രണ്ടുപേരും ചേർന്നിരിക്കാൻ. ടോങ്ങി അങ്ങനെ അത് കേട്ടപ്പോഴത്തേക്കും എന്താണ്, ശരിക്കൊരു ജാക്ക് പോട്ട് അടിച്ച പോലെയുണ്ട്, നേരെ ഹാൻഷാങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഹാൻഷാങ്ങിനാണെങ്കിൽ വൺ ചെയ്യുകയാണ്, ഫോട്ടോ ഒന്നും എടുത്തേക്കരുത്, അങ്ങനെ. പക്ഷെ ഇവള് കേൾക്കും, നേരെ തന്നെ വൺ ടു ത്രീ പറയുകയാണ്. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നോക്കുകയും ചെയ്തു, ഹാൻഷാങ്ങിന് പോസ് കൊടുക്കുകയും ചെയ്തു, നല്ലൊരു ക്യൂട്ട് ഫോട്ടോ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ സമയം ഹാൻഷാങ്ങിനത് കണ്ടു. അപ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന്, ഏയ് നീ എന്തിനാണ് എൻ്റെ ഫോട്ടോ എടുത്തത്, അതിപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ നിന്നൊക്കെ എടുത്ത് ചാടാൻ വേണ്ടി തുടങ്ങണം. അപ്പോഴത്തേക്കും ടോങ്ങി ഈ ചാടലിൽ ഇവിടെ ഭയങ്കര ആഴവ ഡേഞ്ചർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഹാൻഷാങ്ങിനെ പിടിച്ചിരുത്തുവാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഷവോനിട്ട് ഹാൻഷാങ്ങിന് ഓടിക്കുവാണ് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവളാണെങ്കിലും വിട്ടുകൊടുക്കും, ഇവളാണെങ്കിൽ അതിലും നല്ല സ്പീഡിൽ ഓടുവാണ്. ഈ നീന്തൊരു മനുഷ്യനാ, നിനക്ക് 30 വയസ്സായി, എന്നിട്ട് ഈ ചെറിയ പിള്ളേരെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്താ, അങ്ങനെ ചോദിക്കുകയാണ്. നിന്റെ ഫേസ് ഒക്കെ കണ്ടില്ലേ, വയസ്സായ ആൾക്കാരെ പോലെ, അങ്ങനെ പറയണം. എന്നിട്ട് നേരെ ടോങ്ങിയാങ്ങിൻ്റെ നേരെ തിരികുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണോ എന്ന് ആക്ഷൻ കാണിച്ച് ചോദിക്കുകയാണ്. ഈ അല്ലല്ല പെർഫെക്റ്റ് ആണെന്ന് അവളും തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. നെക്സ്റ്റ് റോളർ സ്കേറ്ററിലേക്കാണ് ഇവർ റൈഡിന് പോവുക. അപ്പോൾ ഹാൻഷാങ്ങിൻ മാത്രം കയറുന്നില്ല, ബാക്കി മൂന്നുപേരും കയറിയിട്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ അവർ പോകുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. അതായത് ബാക്കിയുള്ള സോളോ ടീം മെമ്പേഴ്സൊക്കെ കയറി, ഹാൻഷാങ്ങിൻ മാത്രം കയറുന്നില്ല. കാരണം ഹാൻഷാങ്ങിന് ആക്രോഫോബിയ ഉണ്ട്. ആക്രോഫോബിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഹൈറ്റിനൊക്കെ ഭയങ്കര പേടിയുള്ളത്. ഓ മൈ ഗോഡ്, ഇത്രയും വലിയ ജീനിയേഴ്സിന് ഹൈറ്റ് ഭയങ്കര പേടിയാണെന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുവാണ്. പക്ഷെ അവർ വിട്ടുകൊടുക്കും, എന്നിട്ട് സോളോ ഒക്കെ ചെന്നിട്ട് ഹാൻഷാങ്ങിനെ പിടിച്ച് വലിച്ച് കൊണ്ടിരുത്തുവാണ്. പക്ഷേ ഹാൻഷാങ്ങിൻ റൈഡ് തുടങ്ങാറാകുമ്പോഴത്തേക്കും അവിടെ നിറഞ്ഞു ഓടുവാണ്. അതായിട്ട് നേരെ എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് അറിയില്ലേ, നമ്മൾ ഇച്ചിരി മുന്നേ ടോങ്ങിയാങ്ങൊക്കെ റൈഡ് ചെയ്തില്ല ഒരു ഹോസിൻ്റെ മുകളിൽ, അവിടെ ഇരിക്കുവാണ്. എന്താണ് അപ്പോൾ പറഞ്ഞത്, ഒക്കെ ചെറിയ പിള്ളേർക്ക്, എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പണ്ട് സംഭവിച്ച ഫ്ലാഷ് ബോക്കൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാൻഷാങ്ങിന് ബോറടിച്ചുകൊണ്ട് എപ്പോഴും കളിക്കാറുള്ള ഒരു ഗെയിം കയ്യിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഷവോയ് റൈഡൊക്കെ കഴിഞ്ഞാൽ നോക്കുമ്പോഴത്തേക്കും ഇവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തേ ചെയ്യുന്ന, ചെറിയ പിള്ളേരെ ഗെയിമല്ല, ഇതൊക്കെ പഴയതല്ലേ, ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ കളിച്ചതാ, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഹാൻഷാങ്ങിനെ കളിയാക്കുമ്പോൾ ചെറിയ കൊച്ചാണെങ്കിലും അവൻ തിരിച്ചപ്പം
തന്നെ എന്തെങ്കിലും പണി കൊടുക്കും. ഓഹോ അങ്ങനെയാണ് എന്നൊന്ന് കളിച്ച് എന്നേക്കാൾ ഹൈ സ്കോർ ആക്കുന്ന പറയണം. അല്ല ഞാനിതിൽ ഭയങ്കര പ്രോയാ, നീ കണ്ടോളാം ഹാൻഡ് ഷാങ് എടുത്ത് പറയുകയാണ്, എന്നിട്ട് ഗെയിം വാങ്ങിച്ച് കളിക്കുകയാണ്. രണ്ട് ക്ലിക്ക് കളിക്കുമ്പോഴത്തേക്കും സംഭവം കഴിയും, ഗെയിം ഓവറാവും. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ഭയങ്കര സ്പീഡാണ് അതിന്. അതുകൊണ്ട് നമുക്ക് ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹാൻഡ് ഷാങ്ങിനൊക്കെ ഭയങ്കര ഹാൻഡ് സ്പീഡായതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഷോ ഞാനിവരടുത്ത് തോറ്റല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നേരെ ടോങ്യാങ്ങിനെ എടുത്ത് പറയാണ്, ടോങ്യാങ് നീ എന്താ ഇങ്ങനെ ഹാൻഷാങ്ങിനെ ഫെയിലാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറയണം. അപ്പോൾ ടോങ്യാങ് ഹാൻഷാങ്ങിനെ നോക്കിയിട്ട് എനിക്ക് തരാമോ, ഞാൻ കളിച്ചു നോക്കട്ടെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഹാൻഷാങ് പിന്നെന്താ, കാരണം എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല, അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുകയാണ് ഇന്ന് കളിച്ചോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ടോങ്ങിയ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കെ കെ ടീമിൻ്റെ മാനേജറൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഹാൻ ഷാങ്ങിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ, ഹാൻ ഷാങ്ങൻ ഇവള് നിന്നേക്കാളും നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ, ഇവള് നിന്നെ ബീറ്റ് ചെയ്യുന്നുള്ള തോന്നുന്നത് അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഹാൻ ഷാങ്ങൻ പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെ വിചാരിച്ച് നോക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവള് നന്നായിട്ട് കളിക്കുന്നുണ്ട്, അവന് ചെറിയ ഡൗട്ട് ഇനി ഇവനെ ഫെയിലാക്കുമെന്ന്. അപ്പോൾ നൈസായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നോക്കുമ്പോഴത്തേക്കും അവൾ അവനേക്കാൾ ഹൈ സ്കോർ ഓൾറെഡി എത്തി, പക്ഷെ പെട്ടെന്ന് ഗെയിം ഓവറായി. ഓവറായി കഴിയുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് ഇത്രമാത്രമേ കളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഹാൻ ഷാങ്ങൻ പറയുകയാണ്, ആ അത്രമാത്രമേ കളിക്കാൻ പറ്റുള്ളൂ, പക്ഷെ നിന്നേക്കാൾ ഹൈ സ്കോർ വാങ്ങിച്ചേക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഹാൻ ഷാങ്ങിനേക്കാൾ ഹൈ സ്കോർ കിട്ടിയതുകൊണ്ട് ടോങ്ങിയാങ് ഭയങ്കര സന്തോഷമാണ്. അതെനിക്ക് ഇവരെല്ലാവരും തിരിച്ചു പോകണം കേട്ടോ. പോകുന്ന സമയത്ത് ഷവോയും ടോങ്ങിയാങ്ങും ഉറങ്ങുകയാണ്. അപ്പോൾ ഈ സമയം സൂഷങ് ഹാൻ ഷാങ്ങിൻ്റെ അടുത്ത് പറയുകയാണ് സൂഷങ് എന്ന് വെച്ചാൽ നമ്മുടെ കെ കെ ടീമിൻ്റെ മാനേജറിൻ്റെ പേരാണ് കേട്ടോ. സോറി കാരണം പേര് ഞാൻ ലേറ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പം സൂഷങ് പറയുകയാണ് ശരിക്കും ഇവൾ നല്ലൊരു കൊച്ചാണ്, അതേപോലെ തന്നെ ഇവളുടെ പേരൻസ് നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ബ്രില്ലിയൻ്റ് ആണ്, ഇന്നസെൻ്റ് ആണ്, എപ്പോഴും ഭയങ്കര സ്മൈലൊക്കെ ഫേസിലുണ്ടാകും അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഹാൻ ഷാങ്ങിന് അവളെ നോക്കിയിട്ട് പറയുകയാണ്, അതെ ഇതെല്ലാം ഉള്ള ഒരു കിഡാണ്, അവളൊരു ചൈൽഡാണെന്ന് പറയുകയാണ്. അവൾ അത്ര ചൈൽഡൊന്നുമല്ല, അവൾ നല്ല മെച്യൂരിറ്റി ഉള്ള ഒരു കുട്ടിയാണ്, ശരിക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിബിളാണ്, അവളത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പറയുകയാണ്. പക്ഷെ ഹാൻ ഷാങ്ങിനാണെങ്കിൽ അതെന്താണ് കാര്യമാക്കുന്നില്ല, പക്ഷെ അവൻ്റെ മൈൻഡിൽ എന്തോ ഉണ്ട്, അത് ഫേസൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെനിക്ക് തിരിച്ചവർ എസ് പി ടീമിൻ്റെ ക്വാർട്ടേഴ്സിലേക്കാണ് പോവുക. അപ്പോൾ അവരവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവർ പോവാണ്. അപ്പോൾ ഷവോയ് പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് തിരിച്ചവിടെ ചെല്ലുമ്പം വി ചാറ്റിൽ അതിൻ്റെ പോസ്റ്റ് എടുത്ത് നോക്കണം, മറക്കരുതെന്ന് പറയുകയാണ്. ഇവൾ അപ്പം തന്നെ എന്ത് പണിയാണ് ഒപ്പിച്ച് വെച്ചേക്കെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരുള്ള ഫോട്ടോയാണ് ഇവൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഫോട്ടോ. അപ്പോൾ കാണുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്, കാരണം നല്ല രസമുള്ള ഒരു ക്യാൻഡിഡ് ക്യൂട്ടായിട്ടുള്ള ഫോട്ടോയാണത്. അതെൻ്റെ കയറി പോവാണ്. എൻ്റെ നേരെ ഓടി തിരിച്ച് വന്നിട്ട് ഹാൻ ഷാങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, ഇപ്പം ശരിക്കും ഹാഫ് ആയിട്ടുള്ള കാര്യമേ നീ റിട്ടേൺ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഇനിയും കിടക്കണം, അത് ഞാൻ എപ്പോഴാണ് വേണ്ടതെന്ന് പറയും, അപ്പോൾ ചെയ്തോളം പറയണം. അപ്പോൾ ഹാൻ ഷാങ്ങ് ദൈവം ഇത് ഇതുവരെ അവസാനിച്ചില്ലേ, ഇവിടെയും കൂടി ഞാൻ മടുക്കുള്ളൂ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അതേ ടോങ്ങിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്, യൂണിവേഴ്സിറ്റിയിലേക്കാണോ ഹോസ്റ്റലിലേക്കാണോ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുകയാണ്. ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തോളൂ, ഇതിന് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, അപ്പോൾ അതിന് നിങ്ങളുടെ കമ്പനിയിലേക്ക് വരണം അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഹാൻ ഷാങ്ങ് ഓക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന പറയുകയാണ്. അതെനിക്ക് ഇവരാണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ഹാൻ ഷാങ്ങൻ ടോങ്ങി അങ്ങനെ ഇവിടെ ഇരുന്നോ, ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് വരാം, കുറച്ച് റെസ്റ്റ് എടുക്കണം അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ടോങ്ങി ഇല്ല ഞാനും കൂടെ വരാം അങ്ങനെ പറയുകയാണ്, എനിക്കൊന്ന് ഷവർ ചെയ്യണം പിന്നെ കുറേ നേരം ഉറങ്ങണം, എന്താ വരുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഇല്ല ഞാൻ വരുന്നില്ല ഇവിടെ തന്നെ ഇരുന്നോളാം ടോങ്ങിയും പറയുകയാണ്. അതായിട്ട് ഹാൻ ഷാങ്ങ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നു, ടോങ്ങി അവളുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു, പക്ഷെ കുറേ നേരമായി ഹാൻ ഷാങ്ങിനാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അതായിട്ട് തിരിച്ച് ടോങ്ങി അങ്ങനെ കാണാൻ വേണ്ടി എന്തായി വർക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നേരെ വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേക്കും ടോങ്ങിയാങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഹാൻ ഷാങ്ങിനെ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അതെനിച്ച് അവനെ കാണിച്ചു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് സംഭവം അതിനകത്തുള്ളത് അങ്ങനെയൊക്കെ. അപ്പോൾ ഹാൻ ഷാങ്ങിന് ഇമ്പ്രസ് ആവാണ്, കാരണം നല്ല കാര്യമാണ് ചെയ്തേക്കുന്നത്, ശരിക്കും ഒരു ബോറായിട്ടുള്ള കാര്യമായിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കിഡ്സിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതായിട്ട് ഹാൻ ഷാങ്ങിൻ്റെ അടുത്ത് ചെക്ക് ചെയ്ത് നോക്ക് അങ്ങനെ പറയാൻ പറയുകയാണ്. അപ്പോൾ ഹാൻ ഷാങ്ങൻ ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഒരു ബോട്ടിൽ ബിയർ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവളാണെങ്കിൽ ഇത് ആൾക്കഹോൾ അല്ല എനിക്ക് കുടിക്കാൻ പറ്റില്ല അങ്ങനെ പറയുകയാണ്. ഓ ഞാൻ മറന്നുപോയി ചെറിയ പിള്ളേർക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ടോങ്ങി ഞാൻ ചെറിയ കൊച്ചു വന്നാലും എനിക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ പറയുകയാണ്. ഓക്കെ എന്നാൽ കുടിച്ചോ അങ്ങനെ പറയുകയാണ്. ഓ ഇതിൽ 3% ആൽക്കഹോളേ ഉള്ളൂ, അതിനർത്ഥം വാട്ടർ പോലെ തന്നെയാണ്, കുടിക്കുമ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിചാരിച്ച് കുടിക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞിട്ടാണല്ലേ കാര്യം മനസ്സിലാവുന്നത്. അവളുടെ റിലേ ഔട്ട് കംപ്ലീറ്റ്ലി, എന്താണ് പറയുക, ഫുൾ റിലേയും പോയി. അതെനിച്ച് പിന്നെ ഹാൻ ഷാങ്ങിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻ ഷാങ്ങൻ എങ്ങോട്ടേക്കും വിടുന്നില്ല, അവനെ ഹഗ് ചെയ്യുന്നു, എങ്ങോട്ടേക്ക് പോകാനെ സമ്മതിക്കുന്നില്ല. ഹാൻ ഷാങ്ങനാണെങ്കിൽ ദൈവം ഇവൾ എന്തേ ചെയ്യുന്നത് അങ്ങനെ വിചാരിച്ച് തട്ടിമാറ്റാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷെ ടോങ്ങിയാങ് കൊണ്ടോ വിടുന്നു, അവൾ വിടുന്നേയില്ല. അപ്പോൾ ഈ സമയം പെട്ടെന്ന് കിഡ്സ് പുറത്ത് വന്നിട്ടിങ്ങനെ അകത്ത് ഇവർ എന്തെടുക്കുന്നത് അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയാണ്. ബോസ് ഞങ്ങളാണെങ്കിൽ സിസ്റ്ററിൽ നോക്കി കുറച്ച് ഡെസേർട്ടും സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അകത്തോട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഹാൻ ഷാങ്ങിനാണെങ്കിൽ ആ ഞാൻ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരാം അങ്ങനെ പറഞ്ഞ് ഇറങ്ങി പോകണം, കാരണം അവർ വന്നൊരു എക്സ്ക്യൂസായി നമ്മൾ ടോങ്ങിയാങ്ങിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ടോങ്ങിയാങ് ആണെങ്കിൽ പിടിച്ച് പിടിയാലെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വിടാൻ ഞാൻ പോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഹാൻ ഷാങ്ങിനെ വിടുന്നില്ല. ഓ ഇവരെല്ലാവരും പുറത്ത് നിന്നിട്ട് ഓ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട നമുക്ക് പോകുന്ന പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മുങ്ങുകയാണ്.
അപ്പോൾ ഹാൻഷാങ്ങിനാണെങ്കിൽ ടോങ്യാങ്ങിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ടോങ്യാങ് ഞാൻ പറയുന്ന കേക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം, നിനക്കൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഒരു ഗിഫ്റ്റും കൊണ്ട് വരാം, അങ്ങനെ പോലെയാണ്. അപ്പോൾ ടോങ്യാങ് ഗിഫ്റ്റാണോ അങ്ങനെ ചോദിക്കുകയാണ്. ആ ഗിഫ്റ്റാണ്, ഇവിടെ അടങ്ങിയിരുന്നാലേ ഞാൻ കൊണ്ടുവരുള്ളൂ, ഇവിടെ മിണ്ടാണ്ട് അനങ്ങാതിരുന്നാണോ, അങ്ങനെ പറയുകയാണ്. ഓക്കെ, ഞാൻ മിണ്ടാണ്ട് അനങ്ങാതിരുന്നാളോ, അങ്ങനെ പറയണം. ഓ, ആശ്വാസം എന്ന് പറഞ്ഞിട്ട് പതിയെ പതിയെ പോവാണ്. കാരണം ഒച്ചുണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ ടോങ്യാങ് പെട്ടെന്ന് പുറകെ വരും, അതേപോലെ തന്നെ കിഡ്സ് എല്ലാവരും എന്താ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവരും വരും, അതുകൊണ്ട് പതുക്കെ പതുക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ആരും ബാക്കിലില്ല, ആ ഒരു രീതിയിൽ പോവാണ്. പക്ഷെ ആരോ ബാക്കിലുണ്ട്, ആരാണ് ടോങ്ങ്, ഇവൻ അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. ഇവനിങ്ങനെ പമ്മി പമ്മി പോകുന്നു, ടോങ്ങ്യാങ്ങും അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോഴത്തേക്കും എങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. ഹാൻഷാങ് ഞെട്ടി തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ടോങ്ങ്യാങ് ദേ നിൽക്കുന്നു ബാക്കിൽ. എന്നിട്ട് പെട്ടെന്ന് പിടിച്ച് റൂമിനകത്തേക്ക് കയറ്റുവാണ്. റൂമിനകത്തേക്ക് കയറ്റുമ്പോഴത്തേക്കും നേരെ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഭയങ്കര ടയേർഡായി, അങ്ങനെ പറഞ്ഞിട്ട് നേരെ ബെഡിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഒരു ഗേളിന് ബെഡ് കെട്ടി കിടത്താം, അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടക്കാൻ മടിയിൽ എഴുന്നേക്ക് ഞാനൊരു സോഫയെ കൊണ്ട് കിടത്താം, അങ്ങനെ പറയുവാണ്. അതിൻ്റെ പിടിച്ച് എഴുന്നേപ്പിക്കുവാണ്. എഴുന്നേപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ടോങ്ങ്യാങ് ആണെങ്കിലോ ഈ ചെറിയ പിള്ളേർ അതും ഇതൊക്കെ കാണില്ലേ, അതേപോലെ നേരെ ചെന്നിട്ട് അവിടെ കുറേ പസിൽസിൻ്റെ കാസിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലകത്ത് കയറി തൊടാൻ പോകണം. അപ്പോഴത്തേക്ക് ഹാൻഷാങ് അയ്യോ ഇതിനകത്ത് തൊടല്ലേ, അങ്ങനെ പറയുവാണ്. ഈ അത് തൊടല്ലേ, അത് മുഴുവൻ പോകുന്നു പറയുകയാണ്. ടോങ്ങ്യാങ് ദേഷ്യം ഒന്ന് ഒറ്റ തള്ള്, ഹാൻഷാങ് നേരെ ചെന്ന് ഗ്രില്ലിൽ തലയടിക്കും. പാവം ഹാൻഷാങ്ങിന്, അവന് നെറ്റ് പൊട്ടി. അതിനിട്ട് ടോങ്ങ്യാങ്ങിനെ പിടിച്ചിട്ട് സോഫയെ കൊണ്ടിരുത്തുവാണ്. എന്താണ് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോളം, അങ്ങനെ പറയണം. ഓക്കെ, എഗ്രീഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുവാണ്. അതിനിട്ട് ഇവനാണെങ്കിൽ പോയിട്ട് മുറിവൊക്കെ ബാൻഡേജ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ടോങ്ങ്യാങ് ആണെങ്കിൽ അടങ്ങിയിരിക്കുക, അവളാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അവിടെ ചെന്ന് നോക്കുന്നു, ഇത് നോക്കുന്നു, അതിനിട്ട് ഒരു ബോക്സ് കിട്ടുവാണ്. അത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് കാണുവാണ്. അതായത് നമ്മുടെ സ്റ്റെപ്പ് മദറിനെ വേണ്ടിയിട്ട് ഹാൻഷാങ് ഉണ്ടെന്നില്ല അത്. ഹായ്, ഇതാണോ എനിക്കുള്ള ഗിഫ്റ്റ്, അങ്ങനെ പറഞ്ഞിട്ട് ഹാൻഷാങ്ങിനെ കാണിക്കണം. അപ്പോൾ ഹാൻഷാങ് വന്ന് നോക്കുമ്പോഴത്തേക്കും സ്റ്റെപ്പ് മദറിൻ്റെ സാധനം എടുത്ത് പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അതെനിക്ക് ഇവളാണെങ്കിൽ ഇത് തലയിലാണോ കയ്യിലാണോ കഴുത്തിലാണോ വെക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഹാൻഷാങ്ങിനെ പെട്ടെന്ന് പിടിച്ച് വാങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു കാര്യം ഓർക്കുന്നത്, കാരണം ഇത്രയും നേരം പറയുന്നൊന്നും കേൾക്കുന്നില്ല, കാമായിട്ടിരിക്കുന്നില്ല, ഇത് കൈ കിട്ടിയ പിന്നെ മിണ്ടാതിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, നിനക്കുള്ള സാധനമാണ്, നീ കൈ തന്നെ വെച്ചോ, അങ്ങനെ പറയുകയാണ്. അതിന് താങ്ക് യു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ, എനിക്കിഷ്ടമായി, അങ്ങനെ പറഞ്ഞിട്ട് ഹാൻഷാങ്ങിനെ ഹഗ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് ഹാൻഷാങ്ങി പെട്ടെന്ന് എന്തോ പോലെ ഫീൽ ചെയ്യുകയാണ്. കാരണം ഫസ്റ്റ് ടൈം എന്തോ ആണ് അവനിങ്ങനെ ഒരു ഗേള് ഇത്ര അടുത്ത് വരുന്നതും ഹഗ് ചെയ്യുന്നതും ഒക്കെ. അപ്പോഴത്തേക്ക് ഹാൻഷാങ്ങിന് പെട്ടെന്ന് ആദ്യം എന്തോ പോലെ തോന്നുന്നു, പക്ഷെ എന്താണ് നല്ലതാണ്, ടോങ്ങി അങ്ങനെ ചെറിയൊരു ചൈൽഡ് പോലെയാണ് കാണുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാമായിട്ട് അവളിങ്ങനെ പതുക്കെ തലോടൊക്കെ ചെയ്യുകയാണ്. ടോങ്ങി നന്നായിട്ട് അപ്പോൾ തന്നെ ഉറങ്ങി പോവാണ്. അതിനായിട്ട് നേരെ സോഫയിൽ ചെന്ന് കിടക്കുവാണ് കേട്ടോ. അവിടെ ചെന്ന് കിടന്നു കഴിയുമ്പോഴത്തേക്ക് ഹാൻഷാങ്ങിൻ പറയുകയാണ്, ഞാൻ നിന്റെ ഫ്രണ്ടിനെ വിളിച്ച് പറയാം, അവൾ വന്ന് നിന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോകും, ഫോൺ എവിടെ ടോങ്ങ്യാങ് ചോദിക്കുകയാണ്. ടോങ്ങ്യാങ് നല്ല ഉറക്കമാണ്, ചോദിക്കുന്ന ഒന്നും കേൾക്കുന്നില്ല. ഗസ്റ്റ് റൂമിലായിരിക്കും ഫോൺ, കാരണം ടോങ്ങ്യാങ് അവിടെ അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഈ സമയം ഗസ്റ്റ് റൂമിലേക്ക് വേറെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ആരാണ് നമ്മുടെ കിഡ്സ്, എന്താണ് അവിടെ ചെയ്യുന്നത്, എന്താണ് ഇവരുടെ പരിപാടി, അതൊക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ. ഇവർ അടങ്ങിയിരിക്കും, അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കോണം എല്ലാവരും. അതിനിട്ട് വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഓരോന്നോരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാൻഷാങ്ങിനെ ഇങ്ങനെ പമ്മി നിന്ന് കേൾക്കുകയാണ് ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന്. പക്ഷേ അവരുടെ ഇമാജിനേഷൻ അവർ ഇച്ചിരി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് അവരുടെ അടുത്ത് ഒച്ചെടുത്ത് നേരെ അവരെ പുറത്തേക്ക് വിളിച്ച് വരുത്തി ഗെറ്റ് ഔട്ട് അടിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ ടോങ്ങ്യാങ്ങിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോൾ അതിനകത്ത് നിന്ന് അവളുടെ ഫോൺ തപ്പുന്നതിന് ഇടയ്ക്ക് ഒരു ഫയലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവളുടെ ഒരു പ്രൊജക്റ്റാണ് കാണിക്കുക. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഇവള് ഭയങ്കര ബ്രില്യൻ്റ് ആണല്ലോ, അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അത് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഫ്രണ്ടിനെ വിളിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ടോങ്ങ്യാങ് ആണല്ലോ എന്ന് വിചാരിച്ച് നേരെ കോൾ എടുത്തിട്ട് നോർമലി സംസാരിക്കുകയാണ്. എന്തായി, ഹാൻഷാങ്ങിന് ഇമ്പ്രസ് ചെയ്തോ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കാണുന്നു, അങ്ങനെ ചോദിക്കണം. പെട്ടെന്ന് ഹാൻഷാങ്ങിനാണെങ്കിൽ ഹലോ ഞാൻ ഹാൻഷാങ്ങിനാണ് സംസാരിക്കുന്നത് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഇവിടെ ചാടി, അയ്യോ ആരാ സംസാരിക്കുന്നത്, ഞാൻ ഹാൻഷാങ്ങിനാണെന്ന് പറയുകയാണ്. പെട്ടെന്നൊരു സൗണ്ട് ഉണ്ടെന്ന് കേൾക്കാം. അതുവരെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ബാക്കി എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേട്ടോ. നമുക്ക് നോക്കാം എന്താ സംഭവിച്ചത്. അപ്പോൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.